रागनी, रागनी, അത് ഇവിടെ അടിക്കില്ല സാറേ, ഇത് ഓണം കയറാൻ മൂലയാ. ഇവിടെ ലാൻഡ് ഫോൺ ഉണ്ടോ? മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ അത് ചത്തു. അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാ? ഇവിടെ അങ്ങനെ ആരും വരാറില്ല സാറേ. സീതക്കുഞ്ഞിന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോ കുടുംബമായിട്ട് അവര് വരാറുണ്ടായിരുന്നു. കുഞ്ഞ് കഴിഞ്ഞ തവണ ഒന്ന് വന്നിരുന്നു പുതിയ വീട്ടുകാരനോടൊപ്പം. സാറിന്റെ വീട്ടുകാരില്ലേ? ഉണ്ട്. ഇത് പെണ്ണും വെള്ളക്ക് നല്ല സുഖമില്ല. സാറിനത് പിടിക്കോന്ന് അറിയില്ല. ഇവിടുത്തെ സാറിന്റെ വീട്ടില് റബ്ബർ വെട്ടായിരുന്നു എനിക്ക്, ഇപ്പോ ഒന്നിനും വയ്യാണ്ടായി. പ്രായമായില്ലേ? How come you never hear you? നീ എന്ത് നിലത്തൂടില്ല നടക്കുന്നു? ഞാൻ ഒഴുകി നടക്കാറുണ്ട്. ശരിക്കും
Hello. What are you doing here? I came to check you out. Any questions? Yeah, parayadho. It's very critical, very, very important for us to do this. Pinne, why do you have to benefit from the medical and medical from the GTM? Please come in. എടാ ഇത് എത്രാമത്തെ തവണയാണ് ഈ ആഴ്ച നീ മീറ്റിംഗ് ലേറ്റ് ആയിട്ട് വരുന്നത്? ഫോർമൽ മീറ്റിംഗ്സ് എടാ അതിനും കൂടെ ചേർത്തല്ലേ കമ്പനി നിനക്ക് ശമ്പളം തരുന്നത്? ഞാൻ ഇതെല്ലാവർക്കും ഇമെയിൽ ചെയ്തു. ഞാൻ ഈ പരിപാടി ഡ്രോപ്പ് ചെയ്യുന്നില്ല, ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുന്നു. Come on, Siki, don't be so selfless. Can you design a G+4 without me? എടാ ന്യൂയോർക്കിലേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി എല്ലാവരും കാത്തു കെട്ടി കിടക്കുക, അപ്പോഴാണ് നീ ഒരു കൂവ കണ്ടു. ആ ഇത് നിന്റെ ജീവിതം, അത് കുളവാക്കാനുള്ള അവകാശം നിനക്കുണ്ടല്ലോ. നീ എന്നോട് പറ പോകാതിരിക്കാൻ വല്ല നല്ല കാരണം നിനക്കുണ്ടോ? സിക്കെ ബ്ലാക്ക് ടീ മാത്രം കുടിക്കാൻ നല്ല നല്ല കാരണമുണ്ടോ? ശ്രീനി, നീ ഈ കാര്യം താരയോട് പറഞ്ഞോ? ഷീസ് ഹാപ്പി. ശ്രീനി, മെഡിസ പ്രോജക്റ്റില് നിന്റെ കൂടെ ഞാനും വേണം സിക്ക പറഞ്ഞു. ഷാൽ വി ഗോ റൈറ്റ് നൗ? നമുക്ക് നാളെ ചെയ്താൽ മതിയോ? സോറി, തരാം 2 മിനിറ്റ്സ്. ഓക്കെ സാവി. ഷാൽ വി? ഇതിപ്പോ അടുത്ത ആഴ്ച തീർത്താലും മതി. വി ഹാവ് ടൈം. കാരി ഓൺ സാവി, നമുക്ക് നാളെ കാണാം. ആർ യു ഷുവർ?
It's Srini. I was in a meeting. 3 a.m.? Oh, yeah, I emailed him yesterday. I don't think I'm going this year. It's not because you're there, Arjun. It's always about you, right? You're not your brother's keeper. Fixed. Seriously? You know, Dua, I need to show you something. You did that? Yep. Wow. You're a genius. I know. Come, let's get some coffee. Not today. Come on, Srini, please end the treat. Come not today, sir. No, you have to. Please, come on. Just let go. Why do you collect all these weird things? I like weird things. Enna pore satyam parayana kaanumbani ninne ormu varu. Thanks. Nee ippozhum kochu kuttiyale pole toys okke collect cheya. Looks cute. What? You think I'm a kid? Sometimes. Mm-hmm. Anil, Sita, neighbors. Hi. Tanile. Yes. Oh, ippanengil kaanan pattiyo. Sathyathil ivante oru sankalpa srishtiyana thayaranu njangal vicharichu alle. Angane aagam. Aha, kollalo. Tari va, veettil onnu bashanam kekkam. Actually, Tara oraazhaykku naatti pova. So I was going to drop her at the airport. Oh. Okay. Ithra onde kshemichirikkunu. Pashcha adutha thavana varuma endayalum veettil onnu bashanam kekkam. Theerchayittu. Bye. Bye. പുള്ളിക്കാരിക്ക് 15 വയസ്സ് കൂടുതലുണ്ട്. ഐ വാസ് ഡിവോഴ്സി. രണ്ട് ഫാമിലീസ് ഇപ്പോഴും നല്ല ഷോക്കില്ല. അവർ തമ്മിൽ നല്ല ചേർച്ചയാണ്. മെഡ്യൂസ പ്രോജക്റ്റിനെ കുറിച്ച് സീക്ക് എന്ത് പറയുന്നു? ഹാപ്പിയാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ശ്രീനിക്ക് മാത്രം സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇംപോസിബിൾ പ്രോജക്റ്റ് റൈറ്റ്. നിന്നോട് ഈ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ സി കെ പറയാൻ കാര്യം എ ജി എൻ അടുത്ത മാസം
അങ്ങേറെ ഈ പ്രായത്തിൽ നിന്നപ്പോൾ ചെത്ത ചരക്കിന് ഡീലിയുള്ള ഹോർമോൺ കുറവായിരിക്കും. അതൊന്നുമല്ല, നമ്മളിങ്ങനെ കറങ്ങി നടക്കണമെന്നും പുള്ളിക്കാരൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അത് ചിലപ്പോ ശരിയായിരിക്കും. ഈ ന്യൂയോർക്ക് പരിപാടിയിൽ എന്നെക്കാൾ താല്പര്യം പുള്ളിക്കായിരുന്നു. അത് പെട്ടെന്ന് ഞാൻ വേണ്ടാന്ന് വെച്ചപ്പോ ലക്ഷ്യ Maybe you should go. Yeah. I think I should go. എനിക്കറിയാം ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. ബട്ട് മൈ പ്രയോറിറ്റീസ് ഹാവ് ചേഞ്ച്ഡ്. മാത്രമല്ല ഇത് ഞാൻ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുന്നുള്ളൂ. വേണമെങ്കിൽ അടുത്ത വർഷം നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് പോകും. It's just a thought. സി കെ എന്നെ വിളിച്ചിരുന്നു. അവിടെ എന്തൊക്കെ കുഴപ്പമുണ്ട്? നമുക്കിന്ന് മടങ്ങണം. രാഗിണി, എനിക്കിതൊക്കെ I've never seen you like this. നിനക്കെന്താ വട്ടു പിടിച്ചോ? ശരിക്കും ഒന്നും എന്നെ മടങ്ങണം എന്നുണ്ടായിരുന്നു. No. I didn't want to. വാ, നമുക്കതിന് മേലെ കയറാം. വേണ്ട. വരൂ. ഇഷ്ടം കൊണ്ടാ ശ്രീനിവാസന്റെ കൂടെ ഇവിടെ എങ്ങനെ ഇരിക്കാൻ സന്തോഷ.
ശ്രീനിവാസ്, ശ്രീനിവാസ്. ഞാനിങ്ങനെ എവിടെ? ശ്രീനിവാസ് തലചുറ്റി താഴേക്ക്. വാട്ട്? ഞാൻ പേടിച്ചു പോയി. പരിചയപ്പെട്ട ദിവസം നീ അരക്കാത്ത എനിക്കായിരുന്നു. വാട്ട് വി ഡൂയിങ് ദ? എനിക്കൊരു സഹായം ചെയ്യോ. ഇവിടെ വെച്ച് ഒരാളെ കാണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം വല്ലാണ്ട് വൈകി. എത്താൻ ഇത്തിരി തിടുക്കമുണ്ട്. ഇനിയിപ്പോ വേറെ വണ്ടി കിട്ടുകയെന്ന് വെച്ചാ. നന്നായിരിക്കണം.
എവിടെയാ വീട്? സ്വന്തം പടങ്ങളൊന്നുമില്ലേ? ഞാൻ ഓർമ്മകൾ സൂക്ഷിക്കാറില്ല. ചിലപ്പോൾ മറ്റുള്ളവരെക്കാട്ടിലും കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. എന്ത് ഓർമ്മകൾ? തിരഞ്ഞ സാധനം കിട്ടിയോ? വെച്ചോ. വലിയ ഉപകാരമായിട്ടോ ശ്രീനിവാസ്. ഒന്നുമല്ലാത്ത നേരാ, പലഹാരം ഒന്നുമില്ല. ഉണ്ടിട്ട് പോയാൽ മതി, ഇവിടെ ഒക്കെ നേരത്തെ ആവും. പുറത്ത് രണ്ടാളുണ്ടേ, അവർക്കും കൊടുക്ക കുഞ്ഞുമാളും. ജോലി തെറ്റില്ല, നല്ല ക്വാർട്ടേഴ്സ്. അത് പണ്ട് സാഹിബിന്റെ ബംഗ്ലാവായിരുന്നു. രത്നത്തിന് വലിയ ഇഷ്ടമായി. അവൾക്ക് പൂന്തോട്ടം വയ്ക്കാൻ സ്ഥലം വേണം, വലിയ മുറ്റുണ്ട്. കർക്കിടകത്തിന് മുമ്പ് നടത്താന്നാ ആലോചിക്കുന്നു. അന്യന്മാരൊന്നും അല്ലല്ലോ, പെണ്ണ് കാണല് നിശ്ചയം. ഒന്നും വേണ്ടല്ലോ. ഹരിദാസിന് കുറച്ച് കഴിഞ്ഞിട്ട് പോരെന്നാ സംശയം. അപ്പളേക്കും ജോലിയിൽ സ്ഥിരാവും. സ്ഥിരാവാൻ എന്താ, കമ്പനിയുടെ കേസുകൾ നോക്കണത് ഞാനാ. ഞാൻ പറഞ്ഞുകൊണ്ടാ ഓറിൻ ഡിഗ്രി ഉള്ളവരെ കൂടി ഒഴിവാക്കി അവനെടുത്തത്, അറിയില്ലേ? അതവൻ അറിയാം. എന്നാലും ആ
ശ്രീനിവാസ്. ബോർഡ് സിനിമയല്ലേ? ഞാൻ പോവാ ശ്രീനിവാസ്. സിനിമ ഒറ്റയ്ക്കാണോ കണ്ടത്? അല്ല, കൊറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ തിയേറ്ററിൽ. അന്ന് രാത്രി കാത്തു നാളെ പിന്നെ കണ്ടോ? എന്റെ മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശിക്ക് ഇപ്പൊ തീരെ വയ്യ, ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാ. എവിടെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ? You're beautiful. ശരിക്കും വെറുതെ പറഞ്ഞതല്ല. ശ്രീനിവാസ്, ശരിക്കും ഞാനും വെറുതെ പറഞ്ഞതല്ല. രാഗിണി, ഞാനൊരു കാര്യം ചോദിച്ചാ. അന്ന് രാത്രി ഞാനും വരാന്നേ. വേണ്ട. ഇനിയിപ്പോഴാ കാണാൻ പറ്റുക? ഞാൻ നാളെ ഇവിടെ വന്നോട്ടെ. പണ്ടൊക്കെ ഞാനും അർജുനും എല്ലാ സൺഡേസും ഇവിടെ വരുമായിരുന്നു. ഞങ്ങൾ ഈ ഒരു ദിവസത്തിനെ കാത്തിരിക്കും ആഴ്ച മുഴുവൻ. സാറ്റർഡേസ് മുഴുവൻ നല്ല കുട്ടികളായി അടങ്ങിയിരിക്കും. അച്ഛനും അമ്മയ്ക്ക് അന്ന് മാത്രമേ ഉള്ളായിരുന്നു സ്വസ്ഥത. എങ്ങനെയാ അച്ഛനും അമ്മയും? കാർ ആക്സിഡന്റ്. ഞാനും ഉണ്ടായിരുന്നു. അന്നൊരു പോർട്ടൽ പോലും. അർജുനോ? അപ്പോഴേക്കും യു എസിലായിരുന്നു. ആക്സിഡന്റ് കഴിഞ്ഞ് കുറച്ച് മാസം വന്നു തന്നു. എന്നിട്ട് ബേബി സിറ്റ് ചെയ്ത് മടുത്ത് കാണും. എന്നെ ബോർഡിംഗ് സ്കൂളിലാക്കി തിരികെ പോയി. Thank you.
അവൾ ചൂണ്ടിക്കാണിച്ചത് നീ കണ്ടതല്ലേ? നിനക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കായിരുന്നല്ലേ? ഐ തിങ്ക് ഷീ വാസ് ലൈയിങ് സീ കെ. ഞാൻ അവളെ മുഴുവൻ നോക്കിയതാ. അവൾ എന്നെ ഒഴിവാക്കിയതെന്ന് തോന്നുന്നു. ആയിരിക്കാം. രാത്രി ഒന്നുകൂടെ പോയി നോക്കിയാലോ? ആകെക്കൂടെ കേട്ടിട്ട് ഈ സംഭവം അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് യു ഷുഡ് നോട്ട് മീറ്റ് ഹർ അഗെയിൻ. ഓ ശരിയാണല്ലോ. ഐ കീപ് ഫിഗറിംഗ് ഐ ആം ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചലർ ഹിയർ. എന്നെ കെട്ടാൻ പെമ്പിള്ളാർ ക്യൂ നിൽക്കിയല്ലേ. നീ പിന്നെ താരയെ വിളിച്ചിരുന്നു. ഐ തിങ്ക് യു ഷുഡ് കോൾ ഹർ. നിനക്കറിയാലോ ഐ നെവർ യൂസ് ടു ലൈക്ക് ഹർ മച്ച്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നീ അവളിങ്ങനെ കുറ്റപ്പെടുത്തരുത്. ഷി ഹാഡ് സച്ച് എ ടെറിബിൾ ഷോക്ക്. നീ ന്യൂയോർക്കിനെ പറ്റി ഒന്നുകൂടെ ആലോചിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ നിനക്ക് ശരിക്കും വേണ്ടത് ഒരു ചേഞ്ച്. അവൾക്ക് ആ വെള്ളപ്പൂക്കളുടെ മണാസയ്ക്ക് എന്താ മണം? കേട്ടിട്ടൊരു യക്ഷിക്കഥ പോലെയുണ്ട്. ഏ മനുഷ്യരക്തം ഊറ്റി കുടിക്കുന്ന വശ്യ സുന്ദരികൾ നീ കേട്ടിട്ടില്ലേ? മുത്തശ്ശി, മുത്തശ്ശി കാണാനാ വന്നത്. ഓ നിന്റെ മുത്തശ്ശി. എന്താ ശ്രീനിവാസ്, വിശ്വാസമില്ലാന്നുണ്ടോ? ശ്രീനി, വാട്ട്? ഐ ഡോണ്ട് നോ സീ കെ. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. എന്താടാ, ഡോക്ടറെ കാണണോ? നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഹണിമൂൺ പകുതിക്ക് നിർത്തി വെച്ച് വരുന്ന ആദ്യത്തെ ആള് നീ ആയിരിക്കും. ശ്രീനി, യു വാണ്ട് ടു ടോക്ക്? നോ. സീക്കിക്ക് തോന്നുന്നുണ്ട് യക്ഷികളുണ്ടെന്ന്. യുനോ, മനുഷ്യൻ്റെ രക്തം ഊറ്റി കുടിക്കുന്ന വശ്യസുന്ദരികൾ. ഓഫ് കോഴ്സ്, നിനക്ക് എൻ്റെ ഗേൾഫ്രണ്ട്സിനൊക്കെ അറിയില്ലേ? ഇവ ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? കത്തനാർ സ്റ്റൈലിലാണെങ്കിൽ ഒരു ആണി എടുത്തിട്ട് അവരെ നെറുകയിൽ ഒറ്റയടി. കം ഓൺ മാൻ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ്. നീ എന്തിനാ ഇപ്പോൾ യക്ഷികളെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്? സി കെ, ടേക്ക് മീ ഓഫ് മെഡൂസ പ്രോജക്റ്റ്. ഇസ് ഇറ്റ് സാവി? നോ നോ, ജസ്റ്റ് ടേക്ക് മീ ഓഫ് മെഡൂസ. Thank you.
എന്റെ അപ്പ എനിക്ക് അറിയാം. അവൾ എന്നെ വളയ്ക്കാൻ ശ്രമിക്കുവാണ്. ശ്രീനിവാസ്, എന്താ അത്? നമുക്കൊരു സിനിമയ്ക്ക് പോവാം. അനിലിനെയും സീതയും കൂടെ വിളിക്കാം. നമുക്ക് രണ്ടാക്കും മാത്രം പോയാലെന്താ? അത് പിന്നെ അവരോട് ഞാൻ നേരത്തെ പറഞ്ഞു പോയത്. രാഗിണിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് പെട്ടെന്നായി പോയല്ലേ? എന്താ വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ? ശ്രീനിവാസിന് തോന്നുന്നുണ്ടോ? രാത്രിക്ക് എങ്ങനെയുണ്ടായിരുന്നു? സീത പ്രഗ്നന്റ്. ശ്രീനി, ഡോക്ടർ പറയുന്നത് സീത ചിലപ്പോ ഒന്നും വേണ്ടായിരുന്നു.
ഞാൻ ഗസ്റ്റ് റൂമിൽ കിടന്നോളാം. എന്താ പറ്റിയ ശ്രീനിവാസ്? എന്ത് പറ്റാൻ? എന്തെങ്കിലും പറ്റണോ? ഞാനും വരാം. ശ്രീനിവാസ്, ഞാൻ അതിക്ക് വരട്ടെ. ഞാനൊരു ബീച്ചല്ല, ഒരു തുറന്ന സ്ഥലം, ഓപ്പൺ സ്പേസ്. എനിക്കറിയില്ല, ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ലൈറ്റ് ഹൗസ്, ഇറ്റ്സ് ഹ്യൂജ്. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മുകളിൽ കയറണം. ഐ ഡോ നോ വൈ, പക്ഷേ കയറണം. അതിൻ്റെ ഉള്ളിൽ കുറേ പടികളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്ന് ഓർത്തേക്ക് എനിക്ക് സമയമില്ല. ഐ സ്റ്റാർട്ട് ക്ലൈമ്പിങ്. ചിലപ്പോൾ രണ്ട് സ്റ്റെപ്സ്, ചിലപ്പോൾ നാല് സ്റ്റെപ്സ്, ചിലപ്പോൾ ആറ് സ്റ്റെപ്സ്, ചിലപ്പോൾ തളർന്നിരുന്നു പോകും. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ ഓടി മേളിലെത്തി. ഞാൻ മേളിലെത്തിയപ്പോൾ അവിടെ ഒരു സ്ത്രീ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പേടി തോന്നിയ രൂപം അവൾ തിരിഞ്ഞ് എന്നെ നോക്കുമ്പോൾ അത് രാഗിണിയാണ്. റിലാക്സ് മാം. ശ്രീനി, യു ആൻഡ് രാഗിണി, നിങ്ങൾ തമ്മിൽ ഈസ് എവറിഥിങ് ഓക്കെ ബിറ്റ്വീൻ യു ഗൈസ്? വാട്ട്? വാട്ട് ഐ മീൻ ഈസ് ഈ ലൈറ്റ് ഹൗസ് ഡ്രീം, ഐ തിങ്ക് ഇറ്റ് ഹാസ് ഗോട്ട് സംതിങ് ടു ഡു വിത്ത് സെക്ഷുവൽ ഇൻസെക്യൂരിറ്റി. Yeah, thanks for the insights, CK. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പോവാ. ശ്രീനി, ഏയ്, ഇത് ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്തില്ലല്ലോ. ആദ്യത്തെ ഒന്ന് രണ്ട് മാസം ആരോടും പറയണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പിന്നെ ഇന്നാളത്തെ ബാൽക്കണി ക്രാഷ് കഴിഞ്ഞോടെ അനിൽ ഫ്രീ ഔട്ട്. പത്രത്തിൽ വന്നത് 20 പേര് മരിച്ചു എന്നാ പറഞ്ഞിട്ടെന്താ കാര്യം? ആ തിയേറ്റർ ഓണറെ പലതവണ വാണി ചെയ്തായിരുന്നു. സീത, ഈ കുഞ്ഞിന്റെ കാര്യം രാഗിണിക്ക് അറിയായിരുന്നു? ഞാൻ വിചാരിച്ചത് രാഗിണി നിന്നോട് പറഞ്ഞാ. പോയിട്ട് വരും.
രാഗിണി ഒന്ന് വരുമോ? സീതയ്ക്ക് നല്ല സുഖമില്ല. ശ്രീനി, ഒന്നുമില്ല. എന്താ പറ്റിയത് നിനക്ക്? നീ ബോധം കെട്ട് കിടക്കുകയായിരുന്നു വീട്ടിൽ ഞാൻ എത്തിയപ്പോൾ. അറിയാമോ നിനക്ക് നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? എന്താ ആലോചിക്കുന്നത് നീ? സീത, അവക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടും, രാഗിണി അതിനെ കൊല്ലും. എന്ത് മണ്ടത്തരാടാ നീ പറയുന്നത്? അവളെ സീത ഈ അതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അനിലും അവളുടെ കൂടെയുണ്ട്. ഷീ ഈസ് ഗോയിങ് ടു ബി ജസ്റ്റ് ഫൈൻ. സീതയ്ക്ക് അറിയില്ല രാഗിണി അവളൊരു സാധാരണ മനുഷ്യ സ്ത്രീ അല്ല. അവളെ രക്ഷിയ, അവൾ ആ കുഞ്ഞിനെ കൊല്ലും. ആൻഡ് ഷീ ലീഡ് ദ ഫീറ്റസ്. അതാ രക്ഷകൾ ചെയ്യുക. സി കെ പറഞ്ഞ അന്ന് ഞാൻ കേൾക്കേണ്ടതായിരുന്നു. അവള് വിവാഹം കഴിക്കണ്ടാന്ന്. അവളൊരു സാധാരണ മനുഷ്യ സ്ത്രീ അല്ല സി കെ. ഊരും പേരും ഇല്ലാത്ത എവിടുന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന എനിക്കിത് അന്നേ തോന്നിയില്ലല്ലോ. അവനെ കൊല്ലും സി കെ. ആരോടും പറയരുതെന്നല്ലേ പറഞ്ഞിരുന്നത്? ഈ സിക്സ് സി കെ അവൻ നോർമൽ അല്ല. അത് മനസ്സിലാക്കാൻ പറ്റിയില്ല? അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഡോക്ടർ സുദർശനോട് സംസാരിച്ച അന്ന് തന്നെ ഞാൻ നിന്നെ വിളിച്ചതല്ലേ? ഇതത്ര സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല സി കെ. I took care about him, you know. Post-traumatic stress disorder na parayana. That was such a bad accident. സീതക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വലിയ കുഴപ്പമില്ല. രാഗിണി ഉണ്ട് കൂടെ. Thank you.
സീത പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിരിക്കില്ലെന്ന് ഡോക്ടേഴ്സ് നേരത്തെ പറഞ്ഞതല്ലേ. ബി പി വാസ് വേ ടു ഹൈ. അവൾ തന്നെ കൊല്ലു ഞാൻ എപ്പോഴേ പറഞ്ഞാലേ. എനിക്ക് അവളെ കൊല്ലണം സിക്കെ. അവൾ എന്നെ കൊല്ലുന്നപ്പോൾ എനിക്ക് അവളെ കൊല്ലണം. സീതയെ ഡിസ്ചാർജ് ചെയ്യണവരെ ഒരു സഹായത്തിന് ഞാൻ കൂടെ പോവാണ്. സഹായത്തിന് നീ കൂടെ? ഡോക്ടറോട് ഞാൻ സംസാരിച്ചിരുന്നു, കുറേ റെസ്റ്റ് വേണമെന്നാ പറഞ്ഞു. അതിപ്പോ വീട്ടിലായാലും കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. എനിക്ക് വീട്ടിൽ പോണ്ട. ഞാൻ കുറച്ച് ദിവസം സീക്രട്ട് ഒന്ന് നോട്ടെ. ഹാൻഡ് ഓവർ ഉടമ്പരായെന്ന് സീക്കയ്ക്ക് അറിയണം. ദാറ്റ്സ് മൈ റിപ്പോർട്ട്. ബാക്കിയുള്ളത് സ്ക്രീനിൽ ഫിൽ ചെയ്തു. Thank you.
നിങ്ങളല്ലേ കുറച്ചു മുന്നേ വിളിച്ചത്? ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വീട്ടിലായിരുന്നു? അല്ല, ടൗണിലായിരുന്നു. അതിലേ വരാതിരും താമസിച്ചത്. നിങ്ങൾക്ക് കുടുംബമൊക്കെ ഉണ്ടോ? എനിക്ക് രണ്ട് കുട്ടികളുണ്ട്. കഥ പറഞ്ഞിരിക്കാൻ സമയമില്ല, പെട്ടെന്ന് തീർത്താ പോവായിരുന്നു. ക്യാമറയ്ക്ക് മുമ്പിൽ പറ്റില്ല കേട്ടോ. ദൂരം വെള്ളോ? മുഖത്തിന് എന്ത് പറ്റിയതാ? എന്താ ഉറപ്പ് പോകുന്നുണ്ടോ? ശ്രീനി, നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ഇന്നലെ വൈകിട്ട് നീ എവിടെയായിരുന്നു? വി വർ ഓൾ വെയിറ്റിംഗ് ഫോർ യു ഇൻ ദ ഓഫീസ്. ഐ കുഡ്ണ്ട് കം സീ കെ. എടാ, വി നീഡ് ടു ടോക്ക്. ആ കുന്തോ അടച്ചു വെക്ക നീ. യു വെരി വെൽ ന്യൂ ഹൗ ഇമ്പോർട്ടൻ്റ് ദിസ് മീറ്റിംഗ് വാസ്, ഇല്ലേ? നീ പറഞ്ഞുകൊണ്ട് മാത്രമല്ലേ മെഡൂസ പ്രോജക്റ്റിൽ നിന്ന് മാറ്റിയിട്ട് നിന്നെ ഇതിലിട്ടത്? ദ എൻ്റെ യു എസ് ടീം കെയിം ഓൺലി ടു ഹാവ് ഡിസ്കഷൻ വിത്ത് യു ആൻഡ് കിക്ക് ഓഫ് ദിസ് പ്രോജക്റ്റ്. അല്ലെങ്കിൽ എനിക്ക് പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു സിക്ക്. ഐ കാൻ നോട്ട് കീപ് സാങ്ഷനിങ് യുവർ ലീവ് ലൈക്ക് ദിസ്. ഫൈൻ, ഐ ക്വിറ്റ്. യു സ്റ്റൂപ്പിഡ് ബാസ്റ്റേർഡ്, യു സംഹൗ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് മെസ്. അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും പിന്നീട്.
ശ്രീനി, രാഗിണി ഇന്നലെ ഓഫീസിൽ വന്നിരുന്നു. How romantic is that, CK? വേർപിരിഞ്ഞ രണ്ടിടങ്ങളെ ചേർക്കാനുള്ള ഈ ശ്രമം. Cut that sarcasm, man. Look, CK, ഞാൻ ഇവിടെ താമസിക്കുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പറ. ഞാൻ മാറി തന്നേക്കും. എടാ, നിന്റെ ഭാര്യ ഷീസ്, അറ്റ്ലീസ്റ്റ് അവളെ ഒന്ന് പോയി കാണടാ. നീ സാധാരണ തോന്നുന്നുണ്ടല്ലേ സിക്കെ, ഇങ്ങനെയാ അവൾ എന്നെയും കൊടുക്കിയത്. അവളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിനക്കറിയാത്തതായിട്ടുണ്ട്. ചിലതൊക്കെ മനഃപൂർവ്വം അവൾ നിന്നൊന്ന് മറച്ചു വെച്ചതായിരിക്കാം. അത് ശരിയാ. നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നതിന് മുമ്പ് രാഗിണി വാസ് വൺസ് മാരീഡ് ടു ആൻ ആർമി മാൻ. അയാൾ ജോലിസ്ഥലത്തായിരിക്കുമ്പോൾ നാട്ടുകാരെ അവളെ പറ്റി പലതും പറഞ്ഞു വരുത്തി. ദാറ്റ് ഷീ ഹാഡ് ആൻ അഫെയർ ഓർ സംതിങ്. ലീവിന് തിരിച്ചെത്തിയ അയാൾ ആ കാരണവും പറഞ്ഞ് അവളെ ഡൈവോഴ്സും ചെയ്തു. ഇതൊക്കെ നിനക്കറിയാത്ത കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. മുത്തശ്ശിയെ പറ്റി പറഞ്ഞതും കള്ളമൊന്നും ആയിരുന്നില്ല. അവളും മുത്തശ്ശിയും കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. പിന്നീട് പെട്ടെന്ന് തന്നെ അവർ മരിച്ചു പോവുകയായിരുന്നു. എടാ, ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും അവൾ സീക്രട്ടീവ് ആണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാവുക. Because her marriage is falling apart. Isn't that very obvious? Nandu vittu thirichu poyikku. Good. Yan endina idokke ippa ninnodu parayunnathu ennariyallo. So I don't cramp your style. Okay, CK. Okay. For what? Okay, inda para. Tara, I'm married. Ennalo enna kannunnundo? അറിയില്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് സീക്കയുടെ വീട്ടിലായിരുന്നു. നിന്നെ ഞാൻ വിളിക്കാൻ പലതവണ ശ്രമിച്ചതാ, പക്ഷെ എനിക്കതിനൊരു ഉറപ്പില്ലായിരുന്നു. സാരമില്ല,
ശ്രീനിക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന് അറിയാം. റിയലി വെറുതെ പറയാൻ വേണ്ടി പറയുകയല്ല. എൻ്റെ ജീവിതത്തിൽ പലതവണ ഉപേക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ. യു ഹാവ് ഡു ഓൾ ദിസ്. ഇതൊന്നും എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. നീ പോയപ്പോൾ ഞാൻ ഓർത്തു, രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ ഓഫീസിൽ വെച്ച് ആ രംഗം ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കി. ഞാൻ ആക്സിഡൻറ്റ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ ആ ദിവസം ഇതിനോട് സ്ട്രെയിൻസ് താര, അന്ന് നടന്നെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ചുറ്റുമുള്ളവർ എന്താ സംസാരിച്ചതെന്നും എൻ്റെ ഓഫീസ് ടേബിളിൽ കിടന്ന് നോട്ട് പാഡ് ചെയ്ത് പേജിലായിരുന്നു എന്നെല്ലാം. ബട്ട് യുവർ ഫേസ് ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കിയിട്ടും ഐ ജസ്റ്റ് കുഡ് നോട്ട് റിമെമ്പർ ഇറ്റ്. ശ്രീനി, നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഞാൻ പോയപ്പോൾ നിനക്ക് ഇത്ര പെട്ടെന്നൊരു കല്യാണം കഴിക്കാമെങ്കിൽ. പെട്ടെന്ന് തര, നീ എൻ്റെ കൂടെ ന്യൂയോർക്കിലേക്ക് വരുന്നു. ഹായ് തര. She is beautiful. നീ ഇങ്ങനെ അവളെ വളച്ചെടുത്ത്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും വേണ്ട. താങ്ക്സ്. യു ലുക്ക് സോ ഫാമിലിയർ. നമ്മൾ ഇതിനു മുന്നേ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, സാധ്യതയില്ല. എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാൻ കല്യാണത്തിന് മുമ്പ് MTR ജോലി ചെയ്തിരുന്നു. അത് നമ്മുടെ ഓഫീസിൽ അതേ സെയിം ബിൽഡിങ്ങിലല്ലേ? ചിലപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും. നിങ്ങൾ തമ്മിൽ അവിടെ വെച്ചിട്ടാണോ? അല്ല, ഞങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ആ ജോലി നിർത്തി. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്? നീ എന്താ MTR ജോലി ചെയ്താൽ എന്നോട് പറയുന്നത്? ഞാൻ അറിഞ്ഞാ ശ്രീനി. നീ എപ്പോഴാ MTR ജോലി ചെയ്തത്? കഴിഞ്ഞ രണ്ടാഴ്ച ശ്രീനിവാസ് എവിടെയായിരുന്നു? അപ്പൊ ആ പറഞ്ഞു കള്ളതല്ലേ? മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ഗ്രൗണ്ട് ഫ്ലോർ.
നിനക്കെന്താ കാൽപ്പാടുകളില്ലാന്ന് തോന്നുന്നു? ഞാൻ പിശാച, ഒഴുകി നടക്കുന്ന പ്രേതം. ശ്രീനിവാസിന്റെ ഡോക്ടറിനെ കൊല്ലാൻ ശ്രമിച്ചേ, ഇനിയെങ്കിലും ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കേ. ഈ യക്ഷി ഇവളെ കൊല്ലാൻ നോക്കി. ഞാനിവിടെ വന്നിട്ട് എത്ര നാളായി? ഓൾമോസ്റ്റ് എ മന്ത്. മാൻ, യുവർ ബ്രദർ ഈസ് ഗോയിങ് ടു ബി ഹിയർ ഇൻ കപ്പിൾ ഓഫ് വീക്സ്. എന്താ സംഭവിച്ചതെന്നൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? രാഗിണി, വളരെ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു. അവളെവിടുണ്ട് ഇപ്പോ? അമ്മാവ നമസ്കാരം. ഞങ്ങള് തിരുവനന്തപുരത്ത് വരിക.
ഇത് രാഗിണിയുടെ ഭർത്താവാ ശ്രീനി. ഞങ്ങൾക്ക് അവളൊന്ന് കാണണമായിരുന്നല്ലോ. പാലപൂത്ത മണം, ശ്രീനിവാസ് പറഞ്ഞത് ശരിയാ. രാഗിണി പോകരുത്. നീ അവളെന്താ ചെയ്തേ?